പാലക്കാട് നഗരത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം. മുൻ എം എൽ എ കെ ദിവാകർ അടക്കം നാല് പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പ്രസാദ് കുമാർ വിവരങ്ങളുമായി ചേർന്നു. പ്രസാദ്, ഈ തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വലിയ വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിരുന്നു, പക്ഷേ ഈ രീതിയിൽ തെരുവുനായകളുടെ കടി വീണ്ടും ആളുകൾ കേൾക്കേണ്ടി വരുമ്പോൾ അതൊക്കെ എന്തായി എന്ന ചോദ്യം ഉയരുകയാണ്. ഇത് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ കടിയേറ്റവർക്കൊക്കെ വലിയ രീതിയിൽ കടിയേറ്റിട്ടുണ്ടോ? അഞ്ജിത, മുൻ എം എൽ എ കെ ദിവാകരനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമീപത്തുള്ള വീടുകളിലുള്ള മൂന്ന് പേർക്കുമാണ് കടിയേറ്റ്. അതിൽ രണ്ട് പേർക്ക് ഇന്നലെയാണ് കടിയേറ്റ്. ഇന്ന് രാവിലെയാണ് കെ ദിവാകരനും അതുപോലെ തന്നെ മറ്റൊരു അഭിഷേക് എന്ന വ്യക്തിക്കും ഇന്ന് രാവിലെ കടിയേൽക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ നാല് പേരെയും കടിച്ചത് ഒരേ നായ തന്നെയാണ്. നൂറണി തൊണ്ടികുളം ഗ്രാമത്തിലെ ആളുകൾക്കാണ് കടിയേറ്റ്. രാവിലെ ഏഴരയോടാണ് മുൻ എം എൽ എ കെ ദിവാകരൻ പ്രഭാത സവാരിക്കിടെ കടിയേറ്റത്. അതിനുശേഷം ആണ് മറ്റ് ഒരു അഭിഷേക് എന്ന ആളുകൾക്ക് കടി കെ ദിവാകരൻ മുൻ എം എൽ എയുടെ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ മറ്റ് നായയുടെ അതേ നായയുടെ കടിയേറ്റ് മറ്റ് മൂന്ന് പേരാണ്. അതൊന്ന് പ്രണവ്, അതുപോലെ തന്നെ ആനന്ദ്, അഭിഷേക്. ഈ മൂന്ന് പേർക്കാണ് കടിയേറ്റ്. ഇവർ പ്രണവും ആനന്ദും ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞാഴ്ച വന്നാണ്. അവർ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വന്നാണ് പ്രണവിനെ ആണ് ആദ്യം കടിച്ചത്. പ്രണവിനെ കടിച്ചിട്ട് പ്രണവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അച്ഛൻ ആനന്ദിനും കടിയേറ്റ്. പ്രണവ്, എപ്പിടി ഇത് നടന്നത്? நான் வந்து கௌஷிக்கு கூட விளையாடி நின்றுட்டு போனேன். அப்போ நான் கௌஷிக் கூட வீட்டு முன்னாடி நின்று நின்றேன். அப்போ சடனாக வந்துட்டு அந்த நாய் என்ன கடிச்சுடு, இதை இங்கே எனக்கு ஸ்க்ராச் ஆயிட்டு நெக்ஸ்ட்டு ஹாஸ்பிட்டல் போயிருந்தோம். அப்போ அப்பா போகும்போது அது அந்த நாய் அப்பாவே கடிக்க போச்சு. அதுதான் நான் ആനന്ദ് ഉണ്ട്. ആനന്ദ്, നിങ്ങളെ ആക്രമിക്കാൻ വന്നോ? നിങ്ങൾ കടിക്കാൻ വന്നോ? ആ, എന്നെ വന്ന് ആക്ച്വലി വന്ന് ഞാൻ മോണ കടിച്ച് അവിടെ വില ചെയ്തിട്ടിരുന്നു. അപ്പോൾ വന്ന് ഞാൻ സൗണ്ട് കേട്ടോ, നായി കുറയ്ക്കാൻ സൗണ്ട് എൻ്റെ മോണ് സൗണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സഡനായി ഓടി നോക്കി. അപ്പോൾ ഇവൻ വന്ന് കൈ ബ്ലഡ് വർദ്ധന ഞങ്ങൾ കണ്ടു. പിന്നെ ഞാനും എൻ്റെ ഭാര്യ ആശുപത്രിയിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ആ ഗ്രീൻ കളർ വണ്ടി അവിടെ പോകുമ്പോൾ എന്നെ സഡനായി അറ്റാക്ക് ചെയ്യാൻ വേണ്ടതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഇവിടെ കടിച്ചിട്ടുണ്ട്, ഈ ഭാഗത്ത് കടിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ജമ്പ് ചെയ്തു. ഇവിടെ തകരത്തിൽ അടി പൊട്ടി, തകരത്തിൽ തട്ടി ഇവിടെ അടിയായി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഒരു ഇട്ട് ഇഞ്ചക്ഷൻ അങ്ങനെ ഇട്ടു. പിന്നെ ഈ കുട്ടി രാത്രിയെല്ലാം ഉറങ്ങിയിട്ടില്ല. എൻ്റെ മോന് ഇഞ്ചക്ഷൻ തുടയിലെല്ലാം വിട്ടതാണ്. ഇഞ്ചക്ഷൻ ഇപ്പോ ഇങ്ങനെ മാത്രം വലിയ അഭിഷേകിനെ എപ്പോഴും രാവിലെയാണ്. ഇന്ന് രാവിലെ ഞാൻ ക്രോസ് ചെയ്ത് പോയിരുന്നു, വേറെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോയിരുന്നു. അപ്പോഴാണ് എൻ്റെ നായ ആക്രമിക്കാൻ വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കടിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വടി കൊണ്ട് ആ നായ ഓടിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ അത് എന്നെ കടിച്ചു. വേറെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ രാവിലെ പോയപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ കെ ദിവാകരൻ അവരുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഇഞ്ചക്ഷൻ എടുത്തു. രാവിലെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു ഏകദേശം 12 മണി 12 മണിയാണ് ഏകദേശം എടുത്തത്. അഞ്ജിത, ഇതാണ് ഈ മറ്റ് മൂന്ന് പേരുടെ കെ ദിവാകരൻ്റെ പ്രതികരണം കൂടെ നമുക്കുണ്ട്. അതും കൂടെ കേൾപ്പിക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ നമ്മൾ എ ബി സി പദ്ധതിയൊക്കെ പാലക്കാട് പൊതുവെ നന്നായി നടക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് നാല് കേന്ദ്രങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ വന്ധ്യീകരണം കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷേ അത് പോരായെങ്കിലും ഇപ്പോഴും തെരുവുനായയുടെ ആക്രമണം അവരെ കടിക്കുന്നുണ്ട്. ഈ നായ എന്തായാലും മുൻ എം എൽ എ കൂടെ കടിച്ചുകൂടെ നായ നാട്ടുകാർ പിടികൂടി തല്ലിക്കൊന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. കെ ദിവാകരൻ എം എൽ എയുടെ പ്രതികരണം കൂടെ കൊടുത്താൽ നന്നായിരുന്നു. ശരി, പ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മുൻ എം എൽ എ അടക്കം നാല് പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്.